ഹലോ എവ്രി വൺ. അങ്ങനെ പതിവ് പോലെ ഉച്ച സമയമായപ്പം ഞാനൊന്ന് അടുക്കളയിലേക്ക് കയറി. ഉച്ചയ്ക്ക് ചോറിന് എന്തൊക്കെ കറികളായിരിക്കും അമ്മ ഉണ്ടാക്കിയതെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത്. പക്ഷേ അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്, തലേ ദിവസത്തെ മീൻകറി വെച്ച ചട്ടി. തലേ ദിവസത്തെ മീൻകറിയുള്ള ഒരു ചട്ടി കാണുമ്പം മലയാളികൾക്ക് സാധാരണ കാണുന്ന ഒരു വികാരമുണ്ടല്ലോ, അത് തന്നെയായിരുന്നു എനിക്കും. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഇന്ന് ഉച്ചയ്ക്കത്തെ ചോറ് ഇതിനകത്ത് തന്നെ. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, ആവശ്യത്തിനുള്ള ചോറ് അതിനകത്തേക്ക് ഇട്ടു. ഇന്ന് ചോറിന്റെ കൂടെ ചീരത്തോരനുണ്ടായിരുന്നു, ഇതും അമ്മയുടെ ഒരു സ്പെഷ്യൽ തന്നെയാണ്. അത് കഴിഞ്ഞു വന്ന ഈ കടുകുമാങ്ങയാണ് പിന്നെ എന്റെ ഫേവറേറ്റ്. ഇത് എന്തിന്റെ കൂടെ കഴിക്കാനും എനിക്ക് ഇഷ്ടമാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് വെച്ച മീൻകറി കാണുന്നത്. പിന്നെ ഇന്ന് വെച്ച മീൻകറിയുടെ ചാറും കൂടി എന്നെടുത്താലോ എന്നൊരു ചിന്ത വന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല, അതും കൂടി എടുത്ത് ആ ചട്ടിയിലുള്ള ചോറിന്റെ മുകളിലേക്ക് ഒഴിച്ചു. അങ്ങനെ ചട്ടിച്ചോറ് റെഡിയായി. ഇനി ഇതിനെ അധികം നേരം നോക്കിയിരിക്കാനുള്ള ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത പ്രക്രിയയിലേക്ക് അങ്ങ് കടന്നു. ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ച് ഇതിൽ ആദ്യത്തെ ഉരുളയെടുത്ത് ആ വായിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, വേറൊന്നും ഇതിൻ്റെ ഏഴയിലത്തെത്തില്ല എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഇത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഓരോ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടി, അതും കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ വേറൊന്നിനെയും പറ്റി ആലോചിക്കാതെ അതിൽ തന്നെ മുഴുകിയിരുന്ന് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനത്തെ ഉരുളയിലേക്ക് എത്തുമ്പം വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അങ്ങനെ ഞാനും ഹാപ്പി, എൻ്റെ ടമ്മിയും ഹാപ്പി. അപ്പോൾ ശരി ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.